അല്ല ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതായത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് വലിയ സയൻറ്റിസ്റ്റാണ് അപ്പോൾ പുള്ളിക്കാരൻ ഏലിയൻസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു വാചകമുണ്ട് അതായത് ഏലിയൻസ് വരും പക്ഷേ മനുഷ്യന്മാരൊന്നും കൊല്ലാനല്ല ഏലിയൻസ് വരുന്നതെന്ന് അപ്പം ഞാനത് കൺഫ്യൂഷനായി എവിടെ ഏലിയൻസ് വരികയും ചെയ്യും എന്നാൽ പിന്നെ മനുഷ്യന്മാരെ കൊല്ലുകയും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കായിരുന്നു ഇതിപ്പോൾ എന്താ സംഭവം എന്ന് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അതായത് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ന്യൂ വേൾഡ് ഓർഡർ സീരീസിൽ പതിനെട്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്ലേ ലിസ്റ്റ് പോയി നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഇതിനെക്കുറിച്ചാണ് അപ്പോൾ വൺ വേൾഡ് ഗവൺമെൻറ് ഉടൻ വരുന്നു വരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏലിയൻസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അതാണ് അതുകൊണ്ട് ആ വീഡിയോ ന്യൂ വേൾഡ് ഓർഡർ പ്ലേ ലിസ്റ്റ് ഉണ്ട് ഒന്ന് പോയി നോക്കിക്കോ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് വെക്കും എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് നല്ലത് കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ അതൊന്ന് അന്വേഷിച്ച് കണ്ടേക്ക് ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മിത്രൻ മിത്രാത്മജൻ ഇന്ന് സൺഡേ ആണ് സൺഡേ ഗിഫ്റ്റ് എല്ലാവരും ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു തന്നതേ ശരിക്കും ഏലിയൻസിനെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായി ഇപ്പോൾ ഇങ്ങനെ വളരെ കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എന്നൊരു ധാരണ അപ്പം അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ റെഫർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഏലിയൻസ് വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും വരും ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ആ വീഡിയോ പോയി കണ്ടാൽ ഞാനും പറഞ്ഞ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഇപ്പോൾ പല രാജ്യങ്ങളും റഷ്യക്ക് എതിരെ സാങ്ഷൻസ് കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ റിമൂവ് ചെയ്യാൻ പോകുന്നുണ്ട് ന്യൂസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ന്യൂസുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം റഷ്യയുടെ പ്രശ്നങ്ങൾ തീർത്തില്ല അതായത് സാങ്ഷൻസ് നമ്മൾ പിൻവലിച്ചില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തു കൊണ്ട് റഷ്യ ബോംബിടുമെന്നാണ് പല രാജ്യങ്ങളും പേടിക്കുന്നത് പറയാൻ പറ്റില്ല പുള്ളിക്കാരനെ ചിലപ്പോൾ ബോംബ് ഇടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ന്യൂസ് ഇയാളുടെ തന്നെ വരും ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ഓയിലിന് ശേഷം ഗോതമ്പിനാണ് അപ്പോൾ ഗോതമ്പിന് ശേഷം ഇപ്പോൾ ഇന്ത്യ നമ്മളുടെ പഞ്ചസാര എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ ആ ഈ പഞ്ചാര അത് ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ബാൻ ചെയ്ത ന്യൂസുമായിട്ട് റെഫർ ചെയ്യുന്ന സമയത്താണ് പഞ്ചസാര മല കണ്ടുപിടിച്ചെന്നൊരു ന്യൂസ് ഒക്കെ കണ്ടത് അ ഇവിടെ നോക്കിയാൽ കാണാം അപ്പോൾ പഞ്ചസാര മല കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പഞ്ചസാര ബാൻ ചെയ്താലും ആരും പേടിക്കുന്നു വേണ്ട മലയുടെ ഉള്ളിൽ പോയിട്ട് പഞ്ചസാര നമുക്ക് ഒരുപാട് കോരി എടുക്കാവുന്നതാണ് ഓക്കെ ഈ ഭക്ഷ്യക്ഷാമം വരുന്നുണ്ട് എന്ന് പല ആളുകളും പറയുന്നത് പോലെ തന്നെ നമ്മളും ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഈ ഭക്ഷ്യക്ഷാമം എന്ന് പറഞ്ഞ നിസ്സാര ഭക്ഷ്യക്ഷാമം അതായത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ പോവുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലുള്ള സാധാരണ സ്ഥലത്തൊക്കെയാണ് ഇത് വരുന്നത് അല്ല നമ്മൾ ഇതുവരെ വലിയ രാജ്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ടല്ലോ അവിടെയൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ശ്രീലങ്കയിലൊക്കെ പ്രശ്നം കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ദ്വീപാണ് അപ്പോൾ ഈ വൈറസ് വന്നതുകൂടി അവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബ്ലോക്ക് ആയതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് സംഭവിക്കാൻ കാരണം പക്ഷേ യൂറോപ്പ് പോലുള്ള പല രാജ്യങ്ങളിലും ഇതുപോലെ ഭക്ഷ്യക്ഷാമം വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിനെതിരെ ഉയർന്നു വരാൻ പോകുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ വളരെ അധികം ഹൈറ്റിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ മങ്കി പോക്സ് എന്ന് പറയുന്നൊരു വൈറസ് പുതിയ വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഏകദേശം ഒരു മുപ്പതോളം രാജ്യങ്ങളിലേക്ക് അത് കുടിയേറി പാർത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഈ ഭീകരനായ വൈറസ് വരുമെന്ന് പറയുന്നത് മങ്കി അല്ല അതല്ലാതെ ഇനി ഒരു മൂന്നാല് മാസത്തിന് ശേഷം വരാൻ പോകുന്ന വൈറസ് ആണ് ഞാൻ ഉദ്ദേശിച്ച സാധനം കേട്ടോ അപ്പോൾ അത് വരാറായിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതായത് നമ്മൾ ഈ വൈറസ് വരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം നമ്മൾ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ അടുത്ത വർഷം മുതൽ ലോകം മുഴുവൻ വൈറസിൻ്റെ കളിയാണെന്ന് അന്ന് ആരും ശ്രദ്ധിച്ചില്ല നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൈറസ് എന്ന് പറയുന്നത് കറക്റ്റ് മൂന്നര വർഷമാണ് വൈറസിൻ്റെ കളി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ടോട്ടലി ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസത്തോടുകൂടിയാണ് വൈറസ് എല്ലാം ലോകത്ത് വിട്ടു പോകാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുതിയ വൈറസ് വരുന്ന സമയത്ത് അപ്പോൾ ഇന്ത്യയിലൊക്കെ ചെറിയ സ്ഥലത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പുതിയ വൈറസ് വരുന്ന സമയത്ത് അത് ഫ്ലൈറ്റ് ബാൻ ചെയ്യുക അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കും ആ സമയത്ത് ഭക്ഷാമം എന്ന് പറഞ്ഞു വളരെ മുകളിൽ നിൽക്കും അത് വളരെയധികം പ്രോബ്ലം ഉണ്ടാക്കും അപ്പോൾ ഈ ഭക്ഷാമം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇന്ത്യയൊക്കെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ എല്ലാം നിർത്തി നിർത്തിവച്ചിരിക്കുക ഭക്ഷണ സാധനങ്ങളെല്ലാം കയറ്റുമതി ചെയ്യുന്നത് എല്ലാം വെച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യയ്ക്ക് അറിയാം ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് വരും അപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞ് എല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ സാധനമെല്ലാം ബാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രോബ്ലംസ് വരാൻ സാധ്യതയില്ല എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാം ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇവിടുന്ന് കയറ്റി മതി അതായത് ഇന്ത്യയിൽ നിന്നും കയറ്റി മതി എന്ന് പറയുന്ന സാധനം എല്ലാം ബാൻ ചെയ്തിട്ടുണ്ട് ഇനിയും പതിയെ പതിയെ എല്ലാ സാധനങ്ങളും പതിയെ പതിയെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ബാൻ ചെയ്യാൻ പോവുകയാണ് പല രാജ്യങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം മൂലം കിട്ടാത്ത അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവാൻ പോവുകയാണ് അതിൽ നമുക്കേറെ വിഷമമുള്ളൊരു കാര്യം സംഭവിച്ചത് യു എസില് വെടിവയ്പ് നമ്മൾ പലപ്പോഴും പല വീടുകളിലും ആറുമാസം മുൻപ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലൊക്കെ വളരെ വലിയ വെടിവയ്പ്പ് വരാൻ സാധ്യതയുണ്ട് ആ പ്രശ്നം അവിടുത്തെ ജനാധിപതി ആരാണോ അവർക്ക് അടക്കം പ്രോബ്ലം വരാൻ സാധ്യത സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുറച്ച് കുട്ടികളെയാണ് ഒരു വെറും പതിനെട്ട് വയസ്സുകാരൻ വെടിവെച്ച് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാരണം റീസൺ എന്ന് പറയുന്നത് ആ പയ്യൻ്റെ അമ്മ എപ്പോഴും ആ പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ഫ്രസ്ട്രേഷൻ എന്ന് പറയും ഇപ്പോൾ കുട്ടികളെ നോക്കിയും കണ്ടും വളർത്തുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ല കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് സ്നേഹം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഇതുപോലുള്ള കുട്ടികൾ ഭാവിയിൽ ഇല്ലാതിരിക്കും അതുപോലുള്ള കുട്ടികൾ ഇനി പോയിട്ട് മറ്റുള്ള കുട്ടികളെ കൊല്ലാനായിട്ട് ശ്രമിക്കില്ല അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതങ്ങനെ ആയിപ്പോയി ഇനി അവിടെ അവിടെ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ സംഭവിക്കാൻ പോവുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ തോക്കൊക്കെ ബാൻ ചെയ്ത കാരണം വലിയ കുഴപ്പമൊന്നും സംഭവിക്കാനില്ല പക്ഷേ അത് വളരെ വിഷമം സൃഷ്ടിച്ചു കാരണം നമുക്ക് എന്നെ സംബന്ധിച്ച് കുട്ടികളെ വളരെ ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഫീലിങ് ആയി മാത്രമല്ല ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കുട്ടികളുടെ എല്ലാം സ്റ്റാറ്റസ് എടുത്ത് നോക്കി ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇരിക്കുന്നത് എവിടെയോ ഒരു ആനയുടെ വയറ്റിൽ ബോംബ് വെച്ചിരുന്നോ ബോംബ് പൊട്ടി നിന്നോ ആനയും കുഞ്ഞും മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ലോകത്തുള്ള സകലാണോ കൂടി സ്റ്റാറ്റസ് ഇട്ടതാണ് അതേ ആളുകൾ തന്നെയാണ് അമേരിക്കയിൽ പത്തിരുപത് കുട്ടികളെ വെടിവെച്ച് കൊന്നിട്ട് കുട്ടികൾ പിഞ്ചു കുട്ടികൾ മരിച്ചു പോയത് അതിനെക്കുറിച്ച് സംസാരിക്കാനോ സ്റ്റാറ്റസ് ഇടാനോ ഇവിടെ ആരുമില്ല ഇതെന്ത് ലോകമാണല്ലേ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട് പക്ഷേ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല ഇതെന്ത് ലോകം അറിയില്ല നമ്മൾ സാഗർമാല പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് കുറേ കാലമായില്ലേ സാഗർമാല പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇംപ്ലിമെൻ്റ് ആകാൻ പോകുന്ന പ്രോജക്റ്റാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് റോഡ് പ്ലാനിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ ഇതെല്ലാം ഭാവിക്കേണ്ടി ഉള്ളതാണ് അപ്പോൾ സാഗർമാല പ്രോജക്റ്റിൻ്റെ പ്ലാനിങ് റോഡുകൾ എല്ലാം പുതിയത് റെയിൽ കേരളയിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ കേരളയിൽ അതുപോലെ തന്നെ റോഡുമായിട്ട് ഗതാഗതങ്ങളും എല്ലാം സാഗർമല പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഭാവിയിൽ അതായത് ഇന്ത്യ കട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് രണ്ടായിട്ട് വിഭജിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ സാഗർമല പ്രോജക്റ്റിനെ കുറിച്ച് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഭാവിയിൽ വരുന്ന പ്രൊജക്റ്റുകൾ സാഗർമല പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ സാഗർമല പ്രോജക്റ്റിനെ കുറിച്ച് നെറ്റ്വർക്ക് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ആവശ്യം വരും ഓക്കെ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പോയി അതിൻ്റെ കാരണം ഞാൻ പറയാം അവസാനം അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം അതായത് ഗ്യാൻ വ്യാപി അമ്പലത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാനുണ്ട് അത് തപ്പിക്കൊണ്ട് നടക്കുകയാണ് കുറേ ആളുകൾ അപ്പോൾ അതൊന്നും നിങ്ങളെ അറിയിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനത്തിനുള്ളിൽ പല പഴയ ക്ഷേത്രങ്ങളുണ്ടല്ലോ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ അതിനുള്ളിൽ നിന്നൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് എടുക്കാൻ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച പല ആയുധങ്ങൾ പല സംവിധാനങ്ങളൊക്കെ ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ നിന്നും കൊണ്ടുപോയ താളിവലകൾ ഓക്കെ അപ്പോൾ ഇന്ത്യയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും എല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനും ഒക്കെ നടക്കുന്നുണ്ട് കുറേയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനിയും അതെല്ലാം കൊണ്ടുവരും ഓക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്പലങ്ങളെല്ലാം കുത്തിപ്പൊളിച്ച് അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടീം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്ന ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ അങ്ങനെ ഇതിനെ കണ്ടാൽ മതി ഓക്കെ പിന്നെ പലരും പറയുന്നുണ്ട് എന്നും വീഡിയോ ചെയ്തോടെയെന്ന് സമയമൊക്കെ ഉണ്ട് സമയം ഇല്ലായിരുന്നില്ല പക്ഷേ എന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഒരു വൺ ഡേ റൊട്ടീൻസ് ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം അതായത് ഇവിടെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് മണിക്ക് ഉറക്കം എഴുന്നേൽക്കുന്നു കുളിച്ച് ഫ്രഷ് ആകുന്നു മൂന്നരയ്ക്ക് ഡ്യൂട്ടി കയറുന്നു തൊട്ടടുത്ത് തന്നെയാണ് ഷോ ഷോപ്പ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി ഡ്യൂട്ടി കയറുന്നു അതിനുശേഷം മറുപടി ചില ഗ്യാപ്പ് ടൈമിലൊക്കെ ഒരുപാട് മെസ്സേജ് ഒരു മിനിമം ഒരു നൂറ് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഡെയിലി നമ്മൾ എല്ലാവർക്കും മറുപടി കൊടുക്കാനുള്ളത് മറുപടി കൊടുക്കും ഫേസ്ബുക്കിൽ മറുപടി കൊടുക്കാനുള്ളത് അവിടെയും മറുപടി കൊടുക്കും പിന്നെ കുട്ടികളായിട്ട് ചിലപ്പോൾ കുറച്ച് തലിയിട്ടൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയിൽ പിന്നെ ശ്രദ്ധിക്കും ഞാൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ ഉണ്ടാവുക അപ്പോൾ ഡ്യൂട്ടിയിൽ ശ്രദ്ധിക്കും അത് കഴിഞ്ഞ് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ആ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ കോൾ ബുക്കിംഗ് എന്നുള്ള സംഭവമുണ്ട് അതായത് കോൾ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ സ്റ്റേഡ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ പല ആളുകളുടെയും പല പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ആളാണ് മറിച്ച് അവർക്ക് കുറച്ച് ഉപദേശം കൊടുക്കാനും തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണുന്ന ഒരുപാട് ആളുകൾ ഓരോ ദിവസം കോൾ ബുക്കിങ്ങാണ് ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു മണിക്കൂർ തന്നെ സംസാരിക്കേണ്ടി വരും അവരുടെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ എന്നിട്ട് അവർക്ക് കുറേ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കും മാനസിക തലത്തിൽ ഓക്കെ അപ്പോൾ അങ്ങനൊരു കോൾ ബുക്കിംഗ് എല്ലാ ദിവസവും ഉണ്ടാവും ഞായറാഴ്ച മാത്രമല്ലാത്തത് അപ്പോൾ ഈ ഞായറാഴ്ച അതായത് ഇന്ന് എന്ന് പറയുന്നത് ഇന്ന് കാലത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും കോൾ ബുക്കിങ്ങും ഓരോരുത്തരുടെ കോൾ ബുക്കിംഗ് ഉണ്ടാവും ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് അങ്ങനെ കുറെ കുറെ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും അല്ലാണ്ട് അതിൻ്റെ പുറകിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് എന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ തീർച്ചയായിട്ടും എന്നും വീഡിയോ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ സൺഡേ ഗിഫ്റ്റ് ഞാനിവിടെ ഉണ്ട് ഐ ആം പ്രസൻറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എല്ലാം ഞായറാഴ്ചയും വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഭാവിയിൽ നമുക്ക് എന്നും വീഡിയോ ചെയ്യേണ്ടി വരും ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് റിസർച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്യൂബിൽ പാർട്ടായിട്ട് ഒരുപാട് പാർട്ടുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട തീർച്ചയായിട്ടും നമുക്ക് എന്നും കാണാവുന്ന രീതിയിൽ ഈ ചാനലിനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താണ് റിസർച്ച് ചെയ്യുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും അതെൻ്റെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ മതി നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് വാംപേറാണ് ഈ പ്രേതം നാഗവല്ലി യക്ഷി ആ അങ്ങനെ കുറേ പ്രേതങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ യക്ഷി യക്ഷിണികളൊക്കെ അപ്പോൾ അത് ലോകം മൊത്തമുള്ള യക്ഷികളെയും പ്രായതങ്ങളെയെല്ലാം നമ്മൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ കാണാം ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കാം വാട്സാപ്പ് സ്റ്റാറ്റസ് ആണ് അത് വായിച്ചാൽ നിങ്ങൾക്ക് പ്രേതം എന്ന് പറഞ്ഞ സംഭവം ഡ്രാക്കുള വാമ്പയർ എന്നു പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഡീകോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടും അതൊന്നും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ഇപ്പോഴൊന്നും കാരണം ഇപ്പോഴൊന്നും അപ്ലോഡ് ചെയ്യാനും പാടില്ല അതൊന്നും വേൾഡ് സീക്രട്ടുകളാണ് അതൊന്നും ഒരിക്കലും അപ്ലോഡ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ്റെ അബോഡ് സ്ക്രിഷനിൽ പോയാൽ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കാണാൻ പറ്റും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്കിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ പോയി എല്ലാം വായിച്ച് നോക്കാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മാത്രം ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാൻ പറ്റും അതുകൊണ്ട് ഒരു അഞ്ച് സ്റ്റോറി ആയിട്ട് ഒരു ദിവസം ഇടാം പിറ്റേ ദിവസം അതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് ഇടാം അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ഫേസ്ബുക്കിൽ ഇല്ലാത്ത ആളുകൾ ഓക്കെ കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും വാട്സാപ്പിൽ കുട്ടികളുടെ ഒരു സംശയമായിരുന്നു അതായത് സൂപ്പർമാൻ എന്ന് പറഞ്ഞ കഥാപാത്രം അതായത് അതുപോലത്തെ ഒരു കഥാപാത്രം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഏരിയൻസ് വരാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ സംശയങ്ങളാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ പറഞ്ഞിരുന്നു മുൻപ് പറഞ്ഞിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് ഭൂമിയുടെ ചൂട് എന്നൊരു സംഭവം കൂടിയിട്ട് പല രാജ്യങ്ങളും അതായത് ഐസ് മൂടി കിടക്കുന്ന ഹിമാലയം ഭൂട്ടാൻ നേപ്പാൾ അതുപോലെ തന്നെ ഈ അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളെല്ലാതും മഞ്ഞ് ഉരുക്കിപ്പോയിട്ട് അവിടെ ചെടികളും മരങ്ങളും എല്ലാം മുളയ്ക്കും അപ്പോൾ അവിടേക്ക് ജനങ്ങൾ കുടിയേറി പാർക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് അവിടെ എല്ലാവരും കുടിയേറി പാർക്കും തോന്നും അതായത് ഇവിടെ കുറേ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി അവിടെയൊക്കെ പോയിട്ട് കുടിയേറി പാർക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കുടിയേറി പാർക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ഇരുപതോ മുപ്പതോ വർഷത്തിന് ശേഷം ഒരാൾ ജനിക്കും അതാണ് ഒരു സൂപ്പർമാനായിട്ട് ജനിക്കുക സൂപ്പർമാനൊന്നും പറയാൻ പറ്റില്ല കാരണം ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൂട്ടുകൂടുമ്പായിരുന്നു അതിനുശേഷം ഇപ്പോൾ അണുകുടുംബമായി ഇനി ഭാര്യയും ഭർത്തനെയും വേർതിരിക്കാൻ വേണ്ടി റോബോട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റോബോട്ട് യുഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഉള്ളിൽ അതായത് ഈ വർഷം ഉള്ളിൽ തന്നെ റോബോട്ടുകൾ നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് കടന്നു വരും തീർച്ചയായിട്ടും കടന്നു വരും ഇതിലൊരു മറ്റുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ റോബോട്ടിക് യുഗത്തിലേക്ക് കടന്ന് വലിയൊരു റവല്യൂഷന്റെ ഭാഗമായിട്ട് തീരും ആഫ്റ്റർ കൊറോണ എന്ന് പറഞ്ഞ രീതിയിൽ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കാലം പഠിക്കുന്ന രീതിയിലേക്ക് വരും ആഫ്റ്റർ കൊറോണ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ലോകം വളരെ വലിയൊരു ടെക്നോളജി എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ് ആ സമയത്ത് രണ്ടായിരത്തി അമ്പതോട് കൂടിയിട്ട് അതായത് രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി അമ്പതോട് കൂടിയിട്ടാണ് ഇതുപോലൊരു മനുഷ്യൻ ജനിക്കാൻ പോകുന്നത് ആ മനുഷ്യൻ ഒരിക്കലും സൂപ്പർമാനോ വലിയ കഴിവുള്ള ആളെന്നല്ല ലോകത്ത് ഉള്ള പല കാര്യങ്ങളും പല തത്വങ്ങളും ഡീകോഡ് ചെയ്തുകൊണ്ട് അതായത് ഈ മതങ്ങളെ മൊത്തം നിരോധിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയൊരു മതം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളാണ് അതൊന്നും വലിയ സൂപ്പർ കഴിവൊന്നുമില്ല പക്ഷേ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാട്ടോ എങ്ങനെയാണ് അത് സയൻറ്റിഫിക്ട് വർക്ക് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അദ്ദേഹം ഒരു മതത്തിനെ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാം പിന്നീട് പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും കൽക്കി അവതാരമാണെന്ന് വേണമെന്ന് കൽക്കി അവതാരമൊക്കെ ജനിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരനാണ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് കാരണം ആ സമയത്തൊക്കെ നമ്മളൊക്കെ മെൻറ്റലി പറഞ്ഞില്ലേ ഔട്ടായിട്ട് ഇതുപോലെ മറ്റേ അമേരിക്കയിൽ പയ്യൻ മറ്റേ കുട്ടികളൊക്കെ വെടിവെച്ച് പോലെ മനുഷ്യന്മാർ മനുഷ്യന്മാർ തന്നെ ആക്രമിക്കുന്ന ലെവലിലേക്ക് വന്ന് മനസ്സമാധാനം ഇല്ലാത്ത ഭാര്യയും ഭർത്താവും ഇല്ലാത്ത ജീവിതം അതൊക്കെ അതായത് ഒരുമിച്ച് കെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ലോകം മാറും ഭൂകമ്പങ്ങളൊക്കെ തന്നെ അടി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് വർഷം കൂടിയുള്ളൂ ഈ ഭൂമിയുടെ ഇതുപോലെയുള്ള നിലനിൽപ്പ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള നിലനിൽപ്പ് ഭൂമി നശിക്കുന്നില്ല ഇതുപോലെയുള്ള നിലനിൽപ്പ് അതിനുള്ളിൽ തന്നെ ഒരു മുപ്പതോ നാൽപ്പതോ വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് കണ്ടുപിടിച്ച് അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആവും അപ്പോൾ ഈ ഭൂമി എപ്പോഴും ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ചൂടായിട്ട് ഭൂമി മൊത്തം തകർന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അതൊരു മിനിമം ഒരു ആറേഴ് ജനറേഷൻ കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുകൂടി ഇപ്പോൾ ഒരു പത്ത് ജനറേഷൻ അതിനുള്ളിൽ തന്നെ ഭൂമിക്ക് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി തീരും എപ്പോഴും ഭൂകമ്പങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കാലം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം സൺഡേ ആയ കാരണം നിങ്ങൾക്കൊരു സൺഡേ ഗിഫ്റ്റ് ചെറുത് വരണം തരാമെന്ന് കരുതി വന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും സമയം ആയിട്ടില്ല ഒന്ന് രണ്ട് മാസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം നമുക്ക് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാനുള്ള എല്ലാ പ്ലാനിങ്ങളും നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല കുറേ പ്രൊജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെയ്യാൻ പോകുന്ന കുറേ പ്രൊജക്റ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം യൂട്യൂബിലൂടെ തന്നെ അറിയിക്കും ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ